ഞാൻ എവിടെ മരിച്ചാൽ അല്ലാഹുവിന്റെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? ഞാൻ എവിടെ മരിച്ചാൽ
ഇതുകൂടി കേട്ടപ്പോ അബൂ സുഫിയാൻ അറിയാതെ പറഞ്ഞു പോയി, പ്രവാചകനോട് അവിടുത്തെ അനുയായികൾ കാണിക്കുന്നതിന്റെ അക്രസിലേക്ക് ഞാൻ ഭൂമുഖത്താരും കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് അറിയാതെ പറഞ്ഞു പോയി, സത്യം പറഞ്ഞു പോയി. അവിടുത്തെ കഴിവാടി ലയിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സലാം പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് രണ്ടരക്കാൻ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് പറഞ്ഞു രണ്ടരക്കാൻ നിസ്കരിച്ച ഞാൻ പറയുന്നുണ്ട് ഞാൻ മരണത്തെ ഭയക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ മരണത്തെ ഒരിക്കലും ഭയക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടേ കൂടുതൽ അക്കാൻ നിസ്കരിക്കാതെ ഞാൻ എളുപ്പം തന്നെ നിങ്ങളുടെ കഴിവരത്തേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. എന്തൊരു ഇമാനാണ്, എന്തൊരു സ്നേഹമാണ് പ്രവാസികൾ. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ സലാം പറയുന്നുണ്ട്. സലാം പറയുന്ന സമയത്ത് പ്രവാചക സ്വലാം മദീനയിലിരിക്കുക സഹാബാക്കളുടെ പ്രവാചകൻ. അപ്പൊ പറഞ്ഞു ചോദിച്ചു എന്റെ പ്രവാചകനെ വലൈക്കും സലാം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു അവിടെ കഴിവരത്തിൽപ്പെടുന്ന സമയമാണ്. അദ്ദേഹം എന്നോട് സലാം പറഞ്ഞു, ഞാൻ മടക്കിയതാണെന്ന് പറഞ്ഞു. ആ കഴിവരത്തിലേറ്റപ്പെട്ട മുബൈക്കിന് അതിങ്ങനെ ആരെങ്കിലും തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമോ എന്ന് സഹാബത്തോട് പ്രവാചകൻ ചോദിച്ചു. കഴിയുമെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് പേരും രംഗത്ത് വന്നു. ആ മൂന്ന് പേരും എങ്ങനെയെന്ന് നോക്കണം, 40 പേര് കാവൽ നിൽക്കുകയാണ് ഈ ജന ഈ ശവങ്ങളോട് കൊണ്ടുപോകണമെങ്കിൽ നാം സഹാബത്തിന്റെ ഈ സഹാബത്തിന് ഏറ്റവും ആവശ്യമായ ഉദയം അതിങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ 40 പേരെ തകർത്ത് വേണം കൊണ്ടുപോകാൻ. ഈ മൂന്ന് പേര് വീണ്ടിരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി പോണം. ഇത്രയേറെ ആളുകൾ കാവൽ നിൽക്കുന്നു. ഇവരിവിടെ അവിടെ അവിടെ എത്തിയ സമയത്ത് എല്ലാവരും ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി ആ സമയത്ത് അദ്ദേഹത്തെ ഏറ്റിക്കൊണ്ട് കുതിരന്റെ മേലെ ഏറ്റിക്കൊണ്ട് പോവുകയാണ്. ഒരു പോറിന് പോലും എത്തിയിട്ടില്ല. കഴിമരത്തിൽ ഏറ്റപ്പെട്ട് 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൈന്യത്തോടെ എത്തി അവരെ കൊണ്ടുപോകുന്നത്. ഒരു പോറിന് പോലും കേട്ടിട്ടില്ല ആ ശരീരത്തിന്. എന്നിട്ട് മക്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പിന്നീടാണ് നബിയുടെ ആളുകൾ അറിഞ്ഞത്, അതാ ഉബൈബിൻ അദിയെ അവർ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കൊണ്ടുപോയത്. അതറിഞ്ഞപ്പോഴേക്കും കുതിര എടുത്തുകൊണ്ട് ഉബൈബിൻ അദിയെ തെരഞ്ഞുകൊണ്ട് പോയി. മുസ്ലിങ്ങളെ കണ്ടെത്തിയ വിധത്തിലായപ്പോ മുസ്ലിങ്ങൾ ചെയ്ത് ഉബൈബിൻ അദിയെ ഭൂമിയെ വെറുതെ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ കുറച്ചേറെ മാറുന്നു. ആ സമയം ഭൂമി കടന്നുകൊണ്ട് ഉബൈബിൻ അദിയെന്നിട്ട് മൂടി. അങ്ങനെയായിരുന്നു അദിയെ പോലുള്ള വലിയ മഹാന്മാരുടെ അന്ത്യം ഉണ്ടായത്. ആ കഴിവരത്തിൽ ഏറ്റപ്പെട്ട നിമിഷമോ നോക്കുക, ഒരു വട്ടമെങ്കിലും ഒറ്റത്തവണ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒന്ന് എതിർത്ത് പറയാൻ പറഞ്ഞതാ സമ്മതിച്ചില്ല. സ്നേഹമാണ് തിരിച്ചും അങ്ങനെയാണ് സ്നേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഉദാഹരണങ്ങളുണ്ട്. അമ്മാറിന്റെ കീഴിൽ രാവും പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രി കിടന്നുറങ്ങാൻ നിൽക്കുമ്പോ പറയും അമ്മാർ, യാ ബിലാൽ, എന്താ ഇവിടെ നാളെ രാവിലെ ഒട്ടകത്തിന് കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്വാതന്ത്ര്യമായി കടന്നു വരുന്നവരാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഭക്ഷണം തയ്യാറാണെന്ന് എങ്ങനെയെന്ന് ഓർക്കണം. രാത്രി മുഴുവൻ ഭക്ഷണം തയ്യാറാക്കിയിട്ട് രാവിലെ ഒന്ന് കിടന്നുറങ്ങാൻ പോയി നേരമില്ല രാത്രി. അങ്ങനെ സമയത്തേക്കാണ് പ്രവാചകൻ കടന്നു വന്ന് 3 ദിവസം ജോലി ചെയ്തിരിക്കുന്നത്. ചോദിക്കണം ആരാണ് ഞങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നു, ഉടനെ തന്നെ മുസ്ലിം ആകുന്നു. മുസ്ലിമായ ശേഷം അടിമത്തമോചനം കഴിഞ്ഞ് പ്രവാചക സംഭാഷണം വഹിക്കുന്ന സമയം വഫാത്തായ നാടിന്റെ ബിലാൽ നാട് വിടുന്നു, മദീന നാട് വിടുന്നു. നാട് വിട്ടുകൊണ്ട് മദീന എന്റെ പ്രവാചകനില്ലാത്ത മദീനയ്ക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ബിലാൽ അവന് നാട് വിടുകയാണ്. പിന്നീടാണ് രാത്രി സ്വപ്നം കാണുന്നത്, ബിലാലെ എന്നോട് പിണങ്ങിയോ ബിലാലെ, എന്നോട് കാണാൻ വന്നോട് ബിലാലെ എന്ന് പറയുന്നു. ഇത് കേട്ട് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് ബിലാൽ കരയുകയാണ്. അപ്പുറത്തെ സ്വന്തം ഭാര്യ ഭാര്യ എന്താ കഴിയുന്നത്, എന്റെ പ്രവാചകൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്നോട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതി അപ്പൊ തന്നെ മതി കയറി യാത്രയ്ക്കാണ്. അബൂബക്കറിന്റെ ഭരണ സമയമാണ്. ആ സമയത്ത് അബൂബക്കറിനടുത്തേക്ക് ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ പറയുന്നു ഇവരുടെ ഉപമാനമാണ് മണമുണ്ടത്.
ഉപമാന സുഗന്ധമെന്ന് പറഞ്ഞാൽ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അതിനുശേഷം ഒമ്പത്തേത് പറയുമ്പോൾ പറയുന്നു, പിതാവേ അന്ന് കൊടുത്ത പോലെ ഒരു ബാഗ് കൊടുക്കാൻ പോയി. അന്ന് കൊടുത്ത പോലെ പ്രവാചകൻ ആദ്യമായി ബാഗ് കൊടുക്കാൻ ഏൽപ്പിക്കുന്നത്, അതേപോലെ പ്രവാചകൻ ഏൽപ്പിക്കുന്ന പോലെ പറയുകയാണ് ഒമ്പത്തേതന്നെ, അന്ന് കൊടുത്ത പോലെ ഒന്ന് ബാഗ് കൊടുക്കുമോ? ഒരുപാട് ആവശ്യപ്പെട്ട ശേഷം പിതാവ് തന്നെ ബാഗ് കൊടുക്കാൻ നിന്നു. അടുത്ത വാക്ക് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് പ്രാവശ്യം പറയാൻ ബിലാലിനെ കഴിയില്ല. ബിലാൽ ബോധരഹിതനായി വീണു. അതാണ് ചരിത്രം, സ്നേഹത്തിന്റെ ചരിത്രമാണ്. ബിലാൽ ബോധരഹിതനായി വീഴുകയാണ്. കാരണത്തിന്റെ പ്രവാചകന്റെ ചരിത്രമാണത്. ഇതാ പറഞ്ഞത് 63 വർഷം കൊണ്ട് ഒരു യുഗം തീർത്ത പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിലും സത്യസൈന്യത്തെ സഹായിച്ച ജൂത ഗോത്രത്തെ വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പൊറുത്തു കൊടുത്തു. അവരുടെ നാട് വീഴാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയും കരുണയുടെ പ്രവാചകൻ. ഇനി എന്ത് ഉദാഹരണമാണ് വേണ്ടത്? അവാബിയുടെ പ്രവാചകനെ അന്ന് മദീനയിൽ അന്ന് ഖിയാമത്ത് നാളിൽ മത്സരിപ്പിച്ചു കൂടിയ സമയത്ത് എനിക്ക് അങ്ങയുടെ ചഷകത്തിൽ നിന്ന് വാങ്ങി കുടിക്കാൻ, ഹൗദഗോസിനെ വാങ്ങി കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ തമ്പുരാനെ ആദ്യം ദുആ ചെയ്യാം. ലഭിക്കുകയാണെങ്കിൽ തമ്പുരാനെ അങ്ങയോട് അങ്ങനെ നിന്ന് ഒരു ചഷകൻ ഞാൻ വാങ്ങി കുടിക്കുന്ന സമയത്ത് ഒന്ന് നിന്നു പോകും തമ്പുരാൻ, നിന്നു പോകും പ്രവാചകരെ. അത് പ്രവാചകനെ തന്നതിനെ വാങ്ങാതിരിക്കാനല്ല പ്രവാചകരെ. സപ്തവർണ്ണങ്ങൾ വിരിയിച്ച അടങ്ങിൽ എന്തേ ഇതില്ലാതെ പോയി? സപ്തവർണ്ണങ്ങൾ വിരിയിച്ച അടങ്ങിൽ എന്തേ ഇതില്ലാതെ പോയി? പ്രകാശവർഷകൾ അപ്പുറമുള്ള നക്ഷത്ര കൂട്ടത്തിനെന്തേ ഇതില്ലാതെ പോയി? ഞാൻ ജീവിച്ച് തീർത്ത ആയുസ്സിൽ എന്തേ ഇത് കാണാതെ പോയി? ലോകത്തിന്റെ പ്രവാചകനെ ഹൗദൽ കൗസർ വാങ്ങി കയ്യിലേക്ക് തരുന്ന സമയത്ത് നോക്കി നിന്ന് പകച്ചു പോയതാണ് പ്രവാചകരെ. അല്ലാതെ വാങ്ങാതെ നിരസിച്ചതല്ല പ്രവാചകരെ. എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല, ആ അഴകിന്റെ മുമ്പിൽ ഞാൻ സർവതും തിരിച്ചുപോയി പ്രവാചകരെ. ആ അഴകിന്റെ മുമ്പിൽ തൗഫീഖ് നൽകട്ടെ നമുക്കെല്ലാം. ആ അഴകിന്റെ മുമ്പിൽ വിശാലമായ ചുമരുള്ള അഴക്, ഇടതൂർന്നു വരാത്ത മിഴികളുടെ കൺപീലുള്ള അഴക്, വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന മുടിയുടെ അഴക് കാണാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. എന്റെ കേരളത്തെ മണ്ണേ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഏഷ്യയുടെ കിഴക്കൻ ഭാഗത്തെ മണ്ണേ നിനക്ക് എന്ത് ഭാഗ്യമില്ലാതെ പോയി. യൂറോപ്പിന്റെ മണ്ണേ നിനക്ക് എന്ത് ഭാഗ്യമില്ലാതെ പോയി. ആഫ്രിക്കയുടെ മണ്ണേ നിനക്ക് എന്ത് ഭാഗ്യമില്ലാതെ പോയി. അമേരിക്കയുടെ മണ്ണേ നിനക്ക് എന്ത് ഭാഗ്യമില്ലാതെ പോയി. ആ പ്രവാചകന്റെ പാദം പതിയാൻ നിനക്ക് എന്റെ ഭാഗ്യമില്ലാതെ പോയി. 1400 വർഷം മുമ്പാണെങ്കിലും അറേബ്യയുടെ ഭൂമിയുടെ 7 നേരന്റെ ഏതെങ്കിലും 1 നേർ അതെന്റെ പ്രവാചകന്റെ പാദം പതിഞ്ഞതാണോ? എന്റെ നിങ്ങൾക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. അള്ളാഹുവേ, ഇഹലോകം കഴിഞ്ഞ് ഖബറിലേക്ക് യാത്രയായി മഹ്സറാവൻസവയെ ഒരുമിച്ച് കൂടുമ്പോ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ എനിക്ക് മധുരമുണ്ടാവാതെ പോകുമ്പോ ആ പ്രവാചകനെ അടുത്തിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുത്തല്ലേ നമ്മ. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ എങ്ങനെ കീഴടങ്ങാതിരിക്കാൻ കഴിയും? മരിക്കുന്ന സമയം വഫാത്താകുന്ന സമയത്ത് ഓർത്തത് ആയിഷയല്ല, വഫാത്താകുന്ന സമയത്ത് ഓർത്തത് തന്റെ 11 ഭാര്യമാരെയല്ല,
വഫാത്താവിന്റെ സമയത്ത് കൊടുത്തിട്ട് ഫാത്തിമ അറിയുന്ന അവൻ ഹേ അല്ല വഫാത്താവിന്റെ സമയത്ത് കൊടുത്തിട്ട് എന്റെ ഉമ്മത്തിനെ കുറിച്ചാണ് നാളെ എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് എന്റെ പ്രവാചകൻ കൊടുത്തത് ആ പ്രവാചകന് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി ഞാൻ എന്റെ പ്രസംഗം വിരാമിടാം സ്വലാത്തു അലാ മുഹമ്മദ് സ്വലാത്തു അലൈഹി വസല്ലം സ്വലാത്തു അലാ മുഹമ്മദ് സ്വലാത്തു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم നിർഗണിക്കാത്ത വാക്കുകളോട് ഞാൻ മാപ്പ് പറയുന്നു കാരണം അതിന്റെ വിശേഷ സർവ വിശേഷങ്ങളുടെയും അതിർത്തി ലംഘിച്ച വാക്കുകളെ നിങ്ങളെ എനിക്ക് പറയാൻ കഴിയില്ല അതെന്റെ പ്രവാചകനെ വിശേഷം ഉണർത്താൻ കഴിയില്ല കാരണം നിങ്ങൾ വാക്കുകളല്ല പ്രവാചകൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒപ്പം വയ്ക്കാൻ വേറെ ഒരു പണവും പടക്കപ്പെട്ടില്ല അസ്സലാമു അലൈക്കും പരിശുദ്ധ പീഠം